നമസ്കാരം, കർമാന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ശബരിമല പ്രശ്നം ജനങ്ങളിലേക്ക് ആളിക്കത്തിക്കാൻ കർമ്മസമിതി ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. മണ്ഡലം ഏതായാലും മണ്ഡലകാലം മറക്കരുത് എന്ന മുദ്രാവാക്യം എഴുതി വെച്ചാണ് ശബരിമല കർമ്മസമിതി പ്രചാരണത്തിനൊരുങ്ങുന്നത്. നോട്ടീസുകളും ഫ്ലക്സുകൾക്കും പുറമെ നാളെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നാമജപ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് കർമ്മസമിതി. അതേസമയം സമിതിക്കെതിരെ ഇടതുമുന്നണി തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. സംസ്ഥാനമാകെ കൂറ്റൻ പരസ്യ ബോർഡുകൾ സ്ഥാപിച്ചും വീടുകളിൽ ലഘുലേഖകൾ വിതരണം ചെയ്തുമാണ് പ്രചരണം നടത്തുന്നത്. എന്നാൽ തിരഞ്ഞെടുപ്പിനെ കുറിച്ചോ BJP സ്ഥാനാർത്ഥികളെ കുറിച്ചോ നോട്ടീസിൽ പരാമർശമൊന്നും തന്നെയില്ല. ഹൈവേകളിലും മറ്റും കൂറ്റൻ ഫ്ലക്സുകളാണ് വെച്ചിരിക്കുന്നത്. വീടുകൾ കയറിയുള്ള പ്രചാരണത്തിന് പിന്നാലെയാണ് നാളെ സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള നാമജപ പ്രതിഷേധം. ശബരിമല സമരത്തിൽ പങ്കെടുത്തവർക്ക് എതിരെ കള്ളക്കേസുകൾ എടുക്കുന്നു എന്ന പേരിലാണ് പ്രതിഷേധം നടക്കുക. കർമ്മസമിതി പ്രചാരണം ശക്തമാകുന്ന സാഹചര്യത്തിൽ ഇടതുമുന്നണി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട്. നോട്ടീസിൽ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് ഒന്നും നേരിട്ട് പറയാത്തത് തന്ത്രമാണെന്നും വോട്ടർമാരെ ദൈവത്തിന്റെ പേരിൽ BJP വേണ്ടി സ്വാധീനിക്കുകയാണ് ഉദ്ദേശമെന്നുമാണ് പരാതിയിൽ പറയുന്നത്. അതേസമയം പോസ്റ്ററുകളിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒന്നുമില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കർമ്മസമിതി. അതിന്റെ പേരിൽ ആർക്കും നടപടിയെടുക്കാനാകില്ല. സമിതിയുമായി ബന്ധമൊന്നുമില്ലെന്ന നിലപാട് BJP ആവർത്തിക്കുന്നു. കഴിഞ്ഞ ദിവസം ആറ്റിങ്ങൽ മണ്ഡലത്തിൽ കർമ്മസമിതിയുടെ നോട്ടീസുകൾ പോലീസ് പിടിച്ചെടുത്തെങ്കിലും പിന്നീട് വിട്ടുകൊടുത്തിരുന്നു. കർമ്മസമിതിയുടെ പ്രചരണത്തെക്കുറിച്ച് അന്വേഷിച്ച് വരികയാണെന്നും ചട്ടലംഘനം ഉണ്ടാകുന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കുമെന്നും തിരുവനന്തപുരം സബ് കളക്ടർ പ്രിയങ്ക പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കർമാന്യൂസ്.